വിശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണർവൻ സ്വാതന്ത്ര്യമായി എന്റെ 57-ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വഴി നമുക്ക് കിട്ടുന്ന ഏറെ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ജപമാല വഴി ചെല്ലുന്ന ജപമാല വഴി നമുക്ക് കിട്ടുന്ന കൃപകൾ, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജപമാല കരങ്ങളിൽ എടുക്കുക, ഈ ആഭരണം കഴുത്തിൽ ധരിക്കുക. ജപമാല കയ്യിലെടുക്കുക, ഈ ആഭരണം കഴുത്തിൽ ധരിക്കുക. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനമാണ്. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. അതിനാൽ ദൈവത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് പരിശുദ്ധ ജപമാല നിങ്ങൾ സ്വയം യുദ്ധസജ്ജരാക്കുക. ദൈവത്തിന്റെ ആയുധങ്ങൾ കൊണ്ട്, പരിശുദ്ധ ജപമാല കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം യുദ്ധസജ്ജരാകും. ദൈവത്തിന്റെ ആയുധമാണ് ഈ ജപമാല. അത് നമ്മൾ യുദ്ധത്തിന് വേണ്ടി എടുക്കാനാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പിശാചിന്റെ തല തകർക്കും. ഈ ആയുധം പിശാചിന്റെ തല തകർക്കാനുള്ള ആയുധമാണ്. ഇത് നമ്മൾ കരങ്ങളിൽ എടുക്കണം. അവന്റെ സകല പ്രലോഭനങ്ങൾക്ക് മുൻപിലും നിങ്ങൾ ഉറച്ചു നിൽക്കും. സാത്താൻ മനുഷ്യർക്ക്, ദൈവമക്കൾക്ക് പ്രലോഭനങ്ങൾ തരിക, പ്രാർത്ഥിക്കാതിരിക്കാൻ, രോഗങ്ങൾ തരാൻ, വേദന, ക്ഷീണം, മടുപ്പ്, മന്ദത, ഇതെല്ലാം ഇവന്റെ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ, ജപമാലയാകുന്ന ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ, സാത്താൻ നൽകുന്ന പ്രലോഭനങ്ങൾ എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനെ അതിജീവിക്കാനുള്ള ഉന്നതമായ കൃപയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ജപമാല പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഭീതിതമായ ഒരു വസ്തുവായിരിക്കുന്നത്. അതായത് ഇതൊരായുധമാണ്, സാത്താന്റെ തല തകർക്കുന്ന ആയുധം. സാത്താൻ നമുക്ക് നൽകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ആയുധം, പ്രാർത്ഥനയുടെ മടുപ്പ് അത് ഇല്ലാതാക്കുവാനുള്ള ആയുധം. സാത്താൻ ഇതറിയാം. ഇക്കാരണത്താൽ തന്നെയാണ് പിശാചുക്കളെ ബന്ധിക്കുവാനും പിശാചിന്റെ ആവേശമുള്ളവരുടെ ശരീരത്തിൽ നിന്നും അവയെ അടിച്ചു പുറത്താക്കുവാനും വിശുദ്ധർ ജപമാല ഉപയോഗിച്ചിരുന്നത്. സാധാരണ പിശാച് ബാധിച്ച ഒരു വ്യക്തി, പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഈ ജപമാല ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാത്താനോട് ഇരിക്കാൻ പറ്റത്തില്ല. ഇത് വലിയ പവറാണ്, ശക്തിയാണ്. അപ്പോൾ ഈ ജപമാല ധരിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് പിന്നെ അവന് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഈ സാത്താൻ കാണിക്കും ആ വ്യക്തികളിലൂടെ. ഒന്നിലധികം ആധികാരിക രേഖകളിൽ ഇത്തരം സംഭവങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആധികാരിക രേഖകളിൽ, ഒന്നിലധികം ആധികാരിക രേഖകളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ, സാത്താന്റെ ആവേശമുള്ള വ്യക്തികളിൽ ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല ധരിച്ചപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്നെ ആവർത്തിച്ചിരുന്ന അശുദ്ധ ആരൂപിയിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാത്തരം ഭക്തി മാർഗങ്ങളും പ്രയോഗിച്ചെങ്കിലും പരാജയമടഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട അലൻ പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പിശാച് ആവസിച്ചു. ആ പിശാചിനെ പുറത്താക്കാൻ വേണ്ടി എല്ലാത്തരം ഭക്തി മാർഗങ്ങളും ഉപയോഗിച്ചു. വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ. എന്നിട്ടൊന്നും ഈ ശരീരത്തിൽ നിന്ന് ഈ പിശാച് പോകുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഒടുവിൽ ആ ജപമാല കഴുത്തിൽ അണിയാമെന്ന് വെച്ചു. അപ്പൊ കരങ്ങളിലിരുന്ന ജപമാല ഈ പിശാച് ബാധിച്ച വ്യക്തിയുടെ കഴുത്തിലേക്ക് അണിയിച്ചു. ഇത് അയാൾക്ക് വളരെയധികം സൗഖ്യം നൽകി. ഉണ്ടോ? പിശാചി ബാധിച്ച ഈ വ്യക്തിയെ സുഖപ്പെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള ഭക്തിമാർഗങ്ങൾ നോക്കിയിട്ടും ഈ പിശാചി വിട്ടുപോകുന്നില്ല. കയ്യിലിരുന്ന് ജപമാല പ്രാർത്ഥിച്ച് കരുത്തിലിട്ടപ്പോൾ പിശാചിന് വിട്ടുപോകാൻ അസ്വസ്ഥത ഉണ്ടാക്കി. ഇത് അയാൾക്ക് വളരെയധികം സൗഖ്യം കൊടുത്തു. ജപമാല കരുത്തിൽ നിന്നും ഊരി മാറ്റുമ്പോഴൊക്കെ പിശാച് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായി അയാൾ കണ്ടെത്തി. പറയണം, ഈ ജപമാല കരുത്തിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ ആ വ്യക്തി അതിശക്തമായിട്ട് പിശാച് ആക്രമിക്കുന്നത് കാണാൻ പറ്റി. ജപമാല കഴുത്തിൽ കിടക്കുമ്പോൾ തൊടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അസ്വസ്ഥത, അതായത് പൂർണ്ണമായിട്ടൊരു സംരക്ഷണം ഈ വ്യക്തിക്ക് കിട്ടുകയാണ്. അതിനാൽ രാവും പകലും ജപമാല ധരിക്കുവാൻ തീരുമാനിച്ചു. ഇവിടെ കാര്യങ്ങളായത് ഈ സംഭവം പറയുന്നത് എന്തിനാ? നമ്മുടെ കഴുത്തിൽ ഇതൊരാഭരണമായിട്ട് അണിയണം. കൈകളിൽ ഇതൊരായുധമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ വസ്ത്രത്തിന്റെ പോക്കറ്റിലൊക്കെ ഈ ആയുധം നമ്മൾ ശേഖരിച്ചു വെക്കണം. ഒന്നിലധികം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. ഇത് കണ്ടുമുട്ടുന്നവർക്ക് കൊടുക്കാം. നമ്മുടെ തന്നെ ശരീരത്തിൽ ഇത് ഉപയോഗിക്കണം. കഴുത്തിൽ ഇത് അണിയണം.
സാത്താന്റെ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പാപശക്തികളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ആവേശത്തിൽ നിന്നും സാത്താന്റെ ആവാസത്തിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. ഇത് ദുഷ്ടാരൂപിയെ എന്നേക്കുമായി ആട്ടിപ്പായിച്ചു. കാരണം അത്ര ഭീകരമായ ഒരു ചങ്ങല അവന് സഹിക്കാനാവില്ല. ഈ ഇത് ചങ്ങലയായിട്ടാണ് സാത്താൻ കാണുന്നത്. അത്ര ഭീകരമായ ഒരു ചങ്ങല സാത്താന് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ തരം ദുഷ്ടാരൂപിയെയും ആട്ടിപ്പായിക്കാൻ ഈ ജപമാലയ്ക്ക് ശക്തിയുണ്ട്. കാരണം അത്ര ഭീകരമായ ഒരു ചങ്ങല അവന് സഹിക്കാനാവില്ല. ആർക്കാണ്? സാത്താന്. ഹലലിയ ഹലലിയ. അതായത് പിശാചിന്റെ ആവാസം ഉണ്ടായിരുന്ന അനേകരെ അവരുടെ കഴുത്തിൽ ജപമാല ഇട്ടുകൊണ്ട് വിമോചിപ്പിച്ചിട്ടുണ്ടെന്ന് വാഴ്ത്തപ്പെട്ട അലൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒത്തിരിയേറെ വ്യക്തികൾ പിശാചിന്റെ ആവാസമുള്ള വ്യക്തികളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ ഈ ജപമാല അവരുടെ കഴുത്തിലിട്ടു. ആ സമയം ഈ പിശാച് അവരിൽ നിന്നും വിട്ടുപോയ അനുഭവം വാഴ്ത്തപ്പെട്ട അലന്റെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിന്റെ സന്യാസ സഭയിൽപ്പെട്ട ഫാദർ ജീൻ അമത് അരാഗോണിൽ ഒരു പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിശാച് ആവസിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവളെ പിശാചിൽ നിന്നും വിമോചിപ്പിക്കുവാൻ പല തവണ പ്രാർത്ഥിച്ചിട്ടും ഫലം ഉണ്ടായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ജപമാല ആ പെൺകുട്ടിയുടെ കഴുത്തിലിട്ടു. പ്രിയപ്രസാദങ്ങളെ, വിശുദ്ധ ഡൊമിനിക്കിന്റെ സന്യാസഭയിൽപ്പെട്ട ഫാദർ ജീൻ അമത് പിന്നെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിശാച് ആവശിച്ച ഒരു പെൺകുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവളെ പിശാചിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി പല പ്രാർത്ഥനകൾ നടത്തിയിട്ടൊന്നും വിട്ടുപോകുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഈ കയ്യിലിരുന്ന ജപമാല കഴുത്തിലിട്ട, പെൺകുട്ടിയുടെ കഴുത്തിൽ. അപ്പോൾ സംഭവിച്ചെന്താണ്? തൻ്റെ ജപമാല ആ പെൺകുട്ടിയുടെ കഴുത്തിലിട്ടു. ഇപ്രകാരം ചെയ്ത ഉടനെ ആ പെൺകുട്ടി അതിശക്തമായിട്ട് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? അലറി വിളിക്കാനും കരയാനും കൂവാനും തുടങ്ങി. അപ്പൊ പറയാണ്, ആക്രോശിക്കാൻ തുടങ്ങി. ഇത് എടുത്തു മാറ്റൂ, ഇത് എടുത്തു മാറ്റൂ, ഊരിക്കളയൂ, ഈ മണികൾ എന്നെ പീഡിപ്പിക്കുന്നു. അപ്പൊ ഈ ജീൻ അമത് സന്യാസഭയിലെ ഫാദർ ജീൻ അമത് ഈ ജപമാല പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് പിശാചു ബാധിച്ച പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ട ഉടനെ ഈ പെൺകുട്ടി പറയുകയാണ്, ആ പെൺകുട്ടിയിലുള്ള പിശാചു സാത്താൻ അലറി കൂവി ബഹളം വെക്കുകയാണ്. ആക്രോശിച്ച് കരയാനും ബഹളം വെക്കാനും തുടങ്ങി. അവസാനം എന്ത് ചെയ്തു? ഇത് എടുത്തു മാറ്റൂ. കാരണം എന്താണ്? എന്നെ ഇത് പീഡിപ്പിക്കുന്നു. ഇതിലെ മുത്തുമണികൾ, ഈ ഓരോ ജപമാലയുടെ ഓരോ മുത്തുകളും എന്നെ പീഡിപ്പിക്കുന്നു. അതാണ് സാത്താൻ അലറിക്കൂവിയത്. ഒടുവിൽ ആ വൈദികൻ എന്ത് ചെയ്തു? അവരുടെ കഴുത്തിൽ നിന്നും ഈ ജപമാല എടുത്തു മാറ്റി. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്രമാത്രം ശക്തമായിട്ട് സാത്താൻ ഇവളെ പീഡിപ്പിക്കുകയാണ്. ഈ ജപമാല കഴുത്തിൽ നൂരി. പിറ്റേ രാത്രി ഫാദർ ജീൻ കിടക്കുമ്പോൾ ആ പെൺകുട്ടിയിൽ ആവസിച്ചിരുന്ന അതേ പിശാചുകൾ പ്രതികാര ആവേശത്തോടെ ഈ അച്ഛന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പിടികൂടാൻ പരിശ്രമിച്ചു. പക്ഷെ അദ്ദേഹം കൈകളിൽ ജപമാല മുറുകെ പിടിച്ചിരുന്നു. സാത്താന്റെ പരിശ്രമങ്ങൾക്കൊന്നിനും ആ ജപമാല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ പെൺകുട്ടി പോയി. ആ ജപമാല കഴുത്തിലിട്ട് ഇടിയിപ്പിച്ചില്ല. ഈ ജപമാല മുത്തുകൾ സാത്താൻ ഇഷ്ടമില്ല. ഈ ജപമാലയായിട്ട് അച്ഛൻ മുറിയിൽ കിടക്കാൻ ചെന്നു. പക്ഷെ ഈ സാത്താൻ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് സാത്താൻ എല്ലാവരുടെ അലർക്കൂവി അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സാത്താന്റെ പരിശ്രമങ്ങൾക്കൊന്നിനും ഈ കയ്യിൽ നിന്നും ഈ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ ജപമാല മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. കാരണം സാത്താൻ അറിയാം ഈ ജപമാല അത് കയ്യിൽ ഇരുന്നാൽ വീണ്ടും ഞങ്ങളെ പരാജയപ്പെടുത്തുമെന്ന്. അത്രമാത്രം ശക്തമാണ് സാത്താന് ജപമാല. അത് എല്ലാ പിശാചുക്കളും ഇട്ടുപോകാൻ അത് കാരണമാകും. ജപമാല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ എല്ലാ തരത്തിലും സാത്താൻ നോക്കി. പക്ഷെ സാധിച്ചില്ല. ആ ജപമാല കൊണ്ട് അവളെ പ്രഹരിക്കുന്നതിൽ അദ്ദേഹം വിജയം വരിക്കുക തന്നെ ചെയ്തു. എന്ത് ചെയ്തു എന്ന് പറയുന്നത്? അതായത് പരിശുദ്ധ മറിയമ്മേ, പരിശുദ്ധ ജപമാല രാജ്ഞി, എന്റെ സഹായത്തിന് വരണമേ എന്ന് നിലവിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പിശാചിനെ ആട്ടിപ്പായിച്ചു. ഈ പ്രാർത്ഥന നമുക്കൊന്നും ചെല്ലാം. പരിശുദ്ധ മറിയമ്മേ, പരിശുദ്ധ ജപമാല രാജ്ഞി, എന്റെ സഹായത്തിന് വരണമേ. ഇത് നിലവിളിച്ചും അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ പിശാചിനെ ആട്ടി ഓടിച്ചു. ഹല്ലേലൂയ. അപ്പൊ പിശാചിനെ ആട്ടി ഓടിക്കാനുള്ള പ്രാർത്ഥന ഏതാണ്? പരിശുദ്ധ മറിയമേ, പരിശുദ്ധ ജപമാല രാജ്ഞി,
എന്റെ സഹായത്തിന് വരണമേ എന്ന് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഓടും. അപ്പൊ ആ ജപമാല കൊണ്ട് അവളെ പ്രഹരിക്കുന്നതിൽ അദ്ദേഹം വിജയം വരിക്കുകയാണ്. ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്ന പിശാചിനെ അതിജീവിക്കാൻ, പുറത്താക്കാൻ ഈ ജപമാല മാത്രം മതി എന്ന് ഈ വൈദികൻ മനസ്സിലാവുകയാണ്. പിറ്റേ ദിവസം വൈദികൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി അടുത്തേക്ക് വരികയാണ്. അവളിൽ അപ്പോഴും ഈ പിശാചിന്റെ ആവാസമുണ്ട്. ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ആ പിശാചുക്കൾ ഒന്ന്, അതായത് അവളിൽ ആവാസിച്ചിരുന്ന പല പിശാചുക്കളുണ്ട്, അതിൽ ഒരു പിശാച് എന്ത് ചെയ്തു, പിശാചുക്കളൊന്ന് അപ്പോൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഈ അച്ഛനെ കണ്ടപ്പോൾ ഈ പിശാചുക്കൾ ഒരാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ അത് പറയാൻ, അത് പലതും പറയാനും തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദര, നിന്റെ കയ്യിൽ ജപമാല ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ ബാക്കി വെക്കുകയല്ലായിരുന്നു. അപ്പൊ ഈ പിശാചുകൾ ഈ അച്ഛനോട് പറയുക, നിന്റെ കയ്യിൽ ഈ ജപമാല ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ ബാക്കി വെക്കുകയല്ലായിരുന്നു. കാരണം എന്താണ്, തലേദിവസം ഈ അച്ഛന്റെ മുറിയിൽ ചെന്ന് പിശാചുക്കള് ആക്രമിക്കാൻ തുടങ്ങി. കയ്യിലിരുന്ന് ജപമാല എടുത്ത് ദൂരെ എറിയാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. ഞങ്ങൾ ഈ ജപമാലയുമായി പിറ്റേ ദിവസം അച്ഛൻ പള്ളിയിലേക്ക് വന്നു, ആ പെൺകുട്ടിയും വന്നു. അപ്പോൾ ഈ പിശാചുകൾ, അവളിൽ ആവസിച്ച പല പിശാചുക്കളുണ്ട്, ഒന്ന് ചിരിക്കാൻ തുടങ്ങി, മറ്റൊരു പിശാച് ഈ അച്ഛനോട് പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് എന്താണ്, സഹോദര, നിന്റെ കയ്യിൽ ജപമാല ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ ബാക്കി വെക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താ, ഞങ്ങൾ കൊന്നു കളഞ്ഞേനെ, നശിപ്പിച്ചേനെ, വ്യക്തിയെ തന്നെ നശിപ്പിച്ചേനെ. അപ്പോൾ ആ വൈദികൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ ജപമാല പെൺകുട്ടിയുടെ കഴുത്തിലിട്ടു, എന്നിട്ട് ഇപ്രകാരം കൽപ്പിച്ചു. അപ്പൊ ഈ പിശാച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വൈദികൻ എന്ത് ചെയ്തു, ഈ ജപമാല കയ്യിലിരുന്ന് ജപമാല എടുത്ത് ആ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കൽപ്പിച്ചു. വെറുതെ പറയല്ല, താത്താനെ നീ ദൂരെ പോകണമെന്ന് വെറുതെ പറയല്ല, കൽപ്പിച്ചു. ഒരു പുരോഹിതന് ദൈവം കൊടുത്തിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം, പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും വചനം പ്രസംഗിക്കാനും എല്ലാ തരത്തിലുള്ള അടിമത്ത സ്വഭാവത്തിൽ നിന്നും ദൈവമക്കളെ രക്ഷപ്പെടുത്താനുള്ള ഉന്നതമായ അധികാരം വൈദികർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ അധികാരത്തിൽ സാത്താനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? യേശുവിന്റെയും അവിടുത്തെ പരിശുദ്ധ മാതാവായ മറിയത്തിന്റെയും പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ ജപമാലയുടെ ശക്തിയാൽ ദുഷ്ടാരൂപികളെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുക. ഹാലലിയ, ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. യേശുവിന്റെയും അവിടുത്തെ പരിശുദ്ധ മാതാവായ മറിയത്തിന്റെയും പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ ജപമാലയുടെ ശക്തിയാൽ ദുഷ്ടാരൂപികളെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകും. ഒരു പുരോഹിതന് ദൈവം കൊടുത്ത പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ ഈശോയുടെ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ, അതോ ജപമാലയുടെ ശക്തിയുടെ ശക്തിയാൽ ദുഷ്ടാരൂപികൾ പറയുകയാണ്, എനിക്ക് കിട്ടിയ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഈ പെൺകുട്ടിയിൽ നിന്നും വിട്ടുപോകാൻ. അവർ ഉടനെ അനുസരിക്കുവാൻ നിർബന്ധിതരായി. ഉണ്ടോ, ഇത്രയും പറഞ്ഞപ്പോൾ ആ സാത്താൻ എന്ത് ചെയ്തു, ആ പെൺകുട്ടിയിൽ നിന്ന് വിട്ടുപോയി, അവരനുസരിച്ചു. അങ്ങനെ ആ പെൺകുട്ടി ആ ദുഷ്ടാരൂപിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഹല്ലേലൂയാ. ആധികാരികമായ രേഖകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. കാരണം എന്താണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല നമ്മൾ ചെല്ലണം. കുടുംബത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, തിരുക്കുടുംബത്തോട് ചേർന്ന് ഈ ജപമാലയൊക്കെ ചെല്ലണമെന്ന് പറയുന്നതിന് അതിന് വലിയ അർത്ഥമുണ്ട്. അത് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ തിന്മ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ, ചെറിയവരിലും വലിയവരിലും എല്ലാവരിലും ഈ തിന്മ കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, നമ്മൾ എടുക്കേണ്ട ആയുധം എടുക്കണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പണിയാൻ പോയാൽ, നമ്മൾ ഏത് ജോലിക്ക് പോയാലും ആ ജോലിക്ക് അനുസരിച്ചുള്ള ആയുധം കൊണ്ട് പോകണം, അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ദൈവശുശ്രൂഷ ചെയ്താലും, ഒരു ദൈവമകൻ ദൈവമകൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവരുടെ കയ്യിൽ ഒഴിവാക്കാത്ത ഒരു ആയുധം അത് ജപമാലയായിരിക്കണം, വചനമായിരിക്കണം. അതുകൊണ്ട് ഈശ്വര നാമത്തിൽ വിശ്രദ്ധിച്ച ശക്തിയാൽ, ഈശ്വര അമൂല്യമായ തിരുരക്തത്തിന്റെ ശക്തിയാൽ നമ്മൾ നമ്മളെ തന്നെ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയാ. ദുഷ്ടാരൂപികൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള സകല പ്രലോഭനങ്ങളിൽ, സകലവിധ പാപങ്ങളിൽ അതിജീവിക്കുന്നതിൽ പരിശുദ്ധ ജപമാലയുടെ ശക്തി എത്രമാത്രമാണെന്ന് ഈ സംഭവം നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ദുഷ്ടാരൂപികൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള സകല പ്രലോഭനങ്ങൾ, ഇപ്പൊ ദുഷ്ടാരൂപികൾ നമുക്ക് നൽകുന്ന ഒരു മേഖല പ്രലോഭനമാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതല്ലെങ്കിൽ അത് പോയി ചെയ്തു, ഇപ്പൊ ആത്മഹത്യ ചെയ്യും, അവരങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ നമുക്ക് പ്രലോഭനം തന്നുകൊണ്ടിരിക്കും. അതിലെ പ്രാർത്ഥിക്കരുത്, അതല്ലെങ്കിൽ പോയി മദ്യപിക്കുക, പാപത്തിലേക്ക് പോവുക, ഇങ്ങനെ പ്രലോഭനം തരും. പിന്നെ സകലവിധ പാപം,
അതിനെ അതിജീവിക്കുന്നതിൽ പരിശുദ്ധ ജപമാലയുടെ ശക്തി എത്രമാത്രമാണെന്ന് ഈ സംഭവം നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം ജപമാല മണികൾ പിശാചുക്കളെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ ജപമാലയിലെ ഓരോ മണികളും പിശാചിനെ പരാജയപ്പെടുത്തുന്ന, പിശാചിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന, സാത്താന്റെ തന്ത്രങ്ങളെ എടുത്തുകളെ നമ്മളെ സഹായിക്കുന്ന, ഇതിലെ ഓരോ മണികളും നമ്മളിലേക്ക് ദൈവൈക്യം കടന്നു വരുന്ന നമ്മളെ സഹായിക്കുന്നു. ദൈവത്തെ കാണാനും ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് എളുപ്പം തരുന്നതാണ്. ഇത് കയ്യിൽ പിടിച്ചാൽ ആയുധമാണ്, കഴുത്തിൽ ധരിച്ചാൽ ആഭരണമാണ്. ഇത് നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും കയ്യിലും കഴുത്തിലും ഈ ജപമാല ഉണ്ടായിരിക്കണം. നമ്മൾ കഴുത്തിൽ ജപമാല ധരിക്കണം. വേർക്കും അല്ലെ ചൊറിച്ചിലുണ്ടാകും. ചില വ്യക്തികൾ മതി, അത് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ മറന്നുപോകും, അതല്ലെങ്കിൽ വേർക്കും വേണ്ടി ചൊറിച്ചിൽ അനുഭവം. അവരെ നോക്കിയിട്ട് അല്പത്യാഗത്തോടെ ഈ ജപമാല നമ്മളെ കഴുത്തിൽ ധരിക്കുക. പിന്നെ സാത്താൻ തൊടിയേല, ഇടിമിന്നൽ, പലതരത്തിലുള്ള ആക്രമണങ്ങൾ, അസ്വസ്ഥതകൾ, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അയലൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പരാജയപ്പെടാൻ പരിസ്ഥിതി നമ്മെ സഹായിക്കുകയില്ല. ഇന്ന് എല്ലാ കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സാത്താൻ ആക്രമണങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വ്യക്തികൾ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞതാ, ഞാൻ സ്കൂൾ തുറന്നാലും ഞാൻ സ്കൂളിൽ പോകത്തില്ല, കാരണം എനിക്ക് സ്കൂളിനേക്കാൾ ആകർഷകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. കാരണം അപ്പനും അമ്മയും എന്ത് പറഞ്ഞാലും, എൻ്റെ ഭാവി ജീവിതം പോയാലും ഞാൻ ഇനി സ്കൂളിൽ പോകുന്ന പരിപാടിയേ ഇല്ല, എനിക്കിത് മതി, ഇത് വെച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എല്ലാ അറിവും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന, അത് പിശാച് കൊടുക്കുന്ന ചിന്തകളാണ്. അതുപോലെ തന്നെ ഞാൻ വിശുദ്ധരെന്നെ വായിക്കുകയില്ല, ഞാൻ അതുകൊണ്ട് എന്നാ പ്രയോജനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എതിർ ചിന്തകൾ അത് സാത്താൻ കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ ഒരുമിച്ച് എത്ര സമയമുണ്ട്, ആ കിട്ടുന്ന സമയം മുഴുവൻ നമ്മൾ ഒരുമിച്ച് മാതാപിതാക്കൾ ഒരുമിച്ച് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ജപമാല എല്ലാവരും സമയം കണ്ടെത്തി ദൈവത്തിലേക്ക് തിരിയുമ്പോഴാണ് അനുഗ്രഹം. നമുക്ക് കരമുയർത്താം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ രക്ഷപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരമുയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ, ഹാലലിയ ഹാലലിയ കർത്താവ് ഈശോയെ. എല്ലാം അങ്ങനെ പ്രിയപ്പെട്ട എല്ലാ മക്കളെ സമർപ്പിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ, കത്തോലിക്ക സഭയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും അവിടെ ഞങ്ങൾക്ക് മോചനവും വിടുതലും നൽകണമേ. പ്രാർത്ഥിക്കുവാൻ, ഉണരുവാൻ, തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ, വചനം വായിക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ രാജ്യങ്ങളും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഭാരത സഭയെ അനുഗ്രഹിക്കുക, കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണമേ, കേരള സഭയെ അനുഗ്രഹിക്കണമേ, ഓരോ വിശ്വാസിയെ അനുഗ്രഹിക്കണമേ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ. കർത്താവെ, അവിടെ ഞങ്ങൾക്ക് ദാനമായി നൽകി ജപമാലയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പന്തയിടുവാൻ, ജപമാല ഇടുവാൻ, ജപമാല അർപ്പിക്കുവാൻ ആഴമായ ബോധ്യങ്ങൾ നൽകണമേ. എല്ലാ തിന്മയുടെ തലവനെയും ഈ ജപമാല വഴി അതിനെ അതിജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.